പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രവ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 നവംബർ മാസം 5-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളും പ്രതികൂലത്തിലും എല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രാർത്ഥനയുടെ മറുപടിക്കായി കാത്തിരിക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, മീഖാപ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക്. ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. മീഖാപ്രവചനത്തിലൂടെ ദൈവാത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെടുകയാണ്. ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എത്ര പേർ വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ പറയും, എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം നിശ്ചയമായി മറുപടി നൽകും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാഞ്ഞത് നാം ഒന്നോ രണ്ടോ പ്രാവശ്യം ആ പ്രാർത്ഥന വിഷയങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചെങ്കിലും പിന്നത്തേതിൽ നാം അടുത്തുപോയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത് 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സങ്കീർത്തനക്കാരൻ ദൈവത്തിനായി ഒരു പ്രാവശ്യം മാത്രമല്ല കാത്തിരുന്നത്, താൻ മടുക്കാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ദൈവത്തിനായി കാത്തിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ മടുക്കാതെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകത്തില്ലെന്ന് ഈ വാക്യം നമ്മോട് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാരണം സങ്കീർത്തനക്കാരൻ ദൈവത്തിനായി കാത്തു കാത്തിരുന്നപ്പോൾ ദൈവം അവൻ്റെ അടുക്കലേക്ക് ചാഞ്ഞിറങ്ങി വന്നു, അവൻ്റെ നിലവിളി കേട്ടു എന്നാണ് ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്നത്. 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു, നിന്നെ കാത്തിരിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. എന്നെ കേൾക്കുന്നവർ, ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയേണ്ടത് നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് മടുപ്പ് തോന്നാം, അല്ലെങ്കിൽ ആ വിഷയത്തിനകത്ത് ഭയങ്കരമായ എതിർപ്പുകൾ തോന്നാം, അല്ലെങ്കിൽ അത് അസാധ്യമെന്ന് എനിക്കും നിങ്ങൾക്ക് തോന്നാം. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം തുടങ്ങി നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നസറയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. 48-ാമത്തെ വാക്യം, മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം പ്രാർത്ഥനയിൽ നിശ്ചയമായി എതിരുകളും മടുപ്പുകളും ഉണ്ടാകാം. എന്നാൽ ഒരു ദൈവവിധിയിൽ വിശ്വാസത്തോടെ ആ എതിർപ്പിനെ മറികടക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും കണ്ണുനീരോടെ മുട്ടിപ്പായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. തിമായിയുടെ മകൻ ബർത്തിമായി വീണ്ടും അധികം നിലവിളിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്നവരെ, ആവശ്യബോധത്തോടെ മടുക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യം മറുപടി ലഭിക്കാതിരിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ മടുത്തു പോകാതെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം
ഗ്രന്ഥം അതിൻ്റെ 31-ാമത്തെ വാക്യം പറയുന്നത് പോലെ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നുള്ള വാക്യത്തെ ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിന്ന് കേൾക്കുന്ന എത്തവർ ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് പറയും, എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവം തരും, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ വീണ്ടും ഒന്നുകൂടെ താഴുകയാണപ്പാ. ഞങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായും അങ്ങ് മറുപടി തരും. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും ഒരു മറുപടിയുടെ പകലാകട്ടെ അപ്പാ. നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നാളുകളായി കാത്തിരിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് അങ്ങയുടെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഒരത്ഭുത വിടുതൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെ മേലേക്കും അങ്ങ് പകരണമേ അപ്പാ. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരത്ഭുതമാകട്ടെ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ തന്നെ പ്രത്യേകമായി ഒരു കാര്യം ഉറപ്പിക്കുന്നു, നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് സൂമിൽ ആരാധന നടക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും രാവിലെ കൊല്ലത്ത് അതിശക്തമേറിയ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.